കഴിഞ്ഞ കുറേ നാളുകളായി, കൃത്യമായി പറഞ്ഞാൽ 2 മാസക്കാലമായി, തായ്വാന് നേരെയുള്ള ചൈനീസ് ഭീഷണി കടുപ്പിക്കുകയാണ്. തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ചും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് ചൈന പറത്തിയത്. അതിന് തൊട്ടുപിന്നാലെ തായ്വാനെ പിന്തുണച്ച് ഓസ്ട്രേലിയ എത്തിയിരുന്നു. ഇതിൽ പ്രകോപിതരായ ചൈന വേണ്ടി വന്നാൽ ഓസ്ട്രേലിയയെയും ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം 56 ഫൈറ്റർ ജെറ്റുകൾ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പറന്നതോടെ അമേരിക്കയും കോഡ് സഖ്യവും ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസ് ചൈനീസ് വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ചാണ് യുദ്ധം അനിവാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. തായ്വാനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തുന്ന നീക്കം തങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നും അത് വിലപ്പോവില്ലെന്നും ചൈന പറയുന്നു. ഇതിനിടയിൽ ചൈനീസ് കടലിടുക്കിലേക്ക് കൂടുതൽ ആണവ അന്തർവാഹിനികൾ അടക്കം യുദ്ധക്കപ്പലുകളും ചൈന നീക്കി തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് കടലിടുക്കിൽ നിലവിൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളുണ്ട്. തായ്വാനെതിരെയുള്ള നീക്കം ഇന്ത്യയും സശ്രദ്ധം വീക്ഷിക്കുകയാണ്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ചൈനയുടെ തകർന്ന സാമ്പത്തിക സ്ഥിതി മറച്ചു പിടിക്കാൻ ഒരുപക്ഷെ ഒരു യുദ്ധം നടത്തിയേക്കുമെന്നാണ്. ഏതായാലും ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാമെന്ന് ചൈനീസ് മുഖപത്രം പറയുമ്പോൾ ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. തായ്വാനെ ഒരിക്കലും ഒരു രാജ്യമായി ചൈന കണ്ടിട്ടില്ല. തങ്ങളുടെ ഒരു പ്രവിശ്യയായി മാത്രമേ തായ്വാനെ കാണാൻ കഴിയൂ എന്നാണ് ചൈന പറയുന്നത്. എന്നാൽ തായ്വാന്റെ പതനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.